കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ്, നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പാട്ടബാക്കി ഇന്ന് വീണ്ടും അരങ്ങിലേക്ക്. സംസ്ഥാന തദ്ദേശ ദിനാചരണത്തോടനുബന്ധിച്ച് പാലക്കാട് ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനിയിലാണ് നാടകം അവതരിപ്പിക്കുന്നത്. തൃശൂർ ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജാണ് പുതിയ കാലത്തിന്റെ സാങ്കേതിക വിദ്യകളുടെ അകമ്പടിയോടെ നാടകം പുനഃസൃഷ്ടിച്ചിരിക്കുന്നത്. നാടകത്തിന്റെ കഥ നടക്കുന്ന 1930കൾ പരമാവധി പുനരാവിഷ്കരിച്ചുകൊണ്ടാണ് നാടകം വീണ്ടും അരങ്ങിലെത്തിക്കുന്നത്. ആ കാലഘട്ടത്തിന്റെ കോറമുണ്ടും ബനിയനും അക്കാലത്തെ പോലെ മെടഞ്ഞ ഓല വീടും അക്കാലത്തെ തമിഴ് പാട്ടുകളുമെല്ലാം നാടകത്തിൽ പുനരാവിഷ്കരിച്ചുകൊണ്ടാണ് ചെറിയ മാറ്റങ്ങളോടെ അണിയറ പ്രവർത്തകർ നാടകം തയ്യാറാക്കിയിരിക്കുന്നത്. എനിക്ക് നിങ്ങളോടായിട്ട് ചിലത് പറയാനുണ്ട്. പഴയ നാടകത്തിന്റെ അവസാന ഭാഗത്ത് മൃതദേഹങ്ങൾ കെട്ടിപ്പിടിച്ചു കരയുന്ന കൊച്ചുബാലൻ വയോധികനായി മടങ്ങിയെത്തുന്നതാണ് പുതിയ പാട്ടബാക്കിയുടെ ആദ്യ രംഗം. ആ വയോധികന്റെ ഓർമ്മകളിലൂടെയാണ് പഴയ നാടകത്തിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. വടക്കേക്കാട് പഞ്ചായത്തിലെ കടലായി മനയിലാണ് പാട്ടബാക്കി പിറവികൊണ്ടത്. മനയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന AKGയെയും EMSനെയും കാണാൻ മനയിലെത്തിയ കെ ദാമോദരനുമായുള്ള സംഭാഷണമാണ് പാട്ടബാക്കിയുടെ പിറവിക്ക് കാരണമെന്നാണ് ചരിത്രം. 1937 കെ ദാമോദരൻ പാട്ടബാക്കി എഴുതിയത്. കടലായി മനയിലെ പുതിയ തലമുറയ്ക്ക് അന്നത്തെ കാലത്തെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ തിയേറ്റർ വില്ലേജ് ചെയർമാൻ നാരായണൻ ആത്രപ്പള്ളിയാണ് നാടകത്തിന്റെ പുനരാവിഷ്കാരത്തിന് നേതൃത്വം വഹിച്ചത്. ഇന്ദ്രൻ മച്ചാട് പുനരാഖ്യാനം നടത്തിയ നാടകത്തിന്റെ സംവിധായകൻ പ്രദീപ് നാരായണനാണ്. ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് മുൻപ് 2017-18 മൂന്ന് തവണ പാട്ടബാക്കി അരങ്ങിലെത്തിച്ചിരുന്നു. എൻലൈറ്റ് ന്യൂസ്, തൃശൂർ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ്, നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം.